സത്യം എന്താണെന്ന് എന്തെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. അന്ന് ഈ പറഞ്ഞതൊക്കെ മോശമായി പോയല്ലോ എന്ന് സങ്കടപ്പെടേണ്ടി വരും ഇയാൾക്ക്. നോക്കിക്കോ. ഓ, എന്ന് വെച്ചാ കാര്യങ്ങളൊന്നും പ്രോപ്പറായി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും എനിക്കില്ലാന്ന്. അതല്ലേ നീ ഇപ്പൊ പറഞ്ഞതിനർത്ഥം? നീ മാത്രം വലിയ മിടുക്കി, ഞാൻ വെറും പൊട്ടി. ഉദ്യോഗകാരിയായിട്ട് മാസം ഒന്നും തികഞ്ഞിട്ടില്ല, അതിനു മുമ്പ് വലിയ അഹങ്കാരോ? ദേ എന്റെ അടുത്ത് വേഷം കണ്ടു കൊണ്ട് വന്നാണ്ടല്ലോ, അടിച്ചു കൊന്നാളേ. നിർത്തുന്നുണ്ടോ രണ്ടും? ഏത് നേരം നിങ്ങൾക്ക് ഇതാ പറയാനുള്ളു? വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറാൻ പോലും അറിയില്ല, കഷ്ടം. അപ്പുറത്തൊരാൾ സുഖമില്ലാതിരിക്ക. മക്കളെ കുറിച്ചുള്ള ആദ്യം ആ മനസ്സ് നിറയെ. നിങ്ങളിങ്ങനെ തമ്മി തല്ലിയിട്ട് എരുതിയിൽ എടുവഴിക്കാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് ആ പാവത്തിന് അല്പം മനസ്സമാധാനം കിട്ടിക്കോട്ടെ. എല്ലാം കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോയി അടിക്കിട്ട് വെക്കട്ടെ, ചാവുമ്പം കൊണ്ടുപോകാലോ. എന്താ, എന്ത് വേണം നിനക്ക്? അമ്മ അച്ഛനും പറഞ്ഞ അനുസരിക്കാത്തതിന്റെ ദോഷം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അനുഭവിക്ക്, ശരിക്കും അനുഭവിക്ക്. എല്ലാം എല്ലാരും കൊണ്ടുപോട്ടെ. അമ്മ പൊക്കോ, എന്റെ മുമ്പിൽ നിറങ്ങി പൊക്കോ. എനിക്ക് ആരെയും കാണണ്ട, ആരെയും. പോവാനല്ലേ പറഞ്ഞേ? അമ്മ ഇങ്ങനെ ആദ്യ പിടിക്കുന്നത് ടെക്സ്റ്റൈൽസിന് വേണ്ടി എടുത്ത കടം ഞാൻ വീട്ടിൽ നിന്ന് അറിഞ്ഞ അമ്മയ്ക്ക് എത്ര ആശ്വാസാവും. പറഞ്ഞാലോ, പക്ഷേ ഞാനത് പറഞ്ഞാൽ ഇത്രയും കാശൊന്നും ഒരു കാര്യമില്ലാതെ ആരും നിന്നെ സഹായിക്കില്ല. നീ വീണ്ടും വീണ്ടും ഒരു മണ്ടത്തരങ്ങളിൽ നിന്ന് ചാടിക്കോ, ഞാൻ ബാധ്യത കൂടെ ഞങ്ങൾ ചുമക്കണം. നവീൻ സാർ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അഥവാ തന്നാലും അത് എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ ആയിട്ടായിരിക്കും തന്നത്. നീ എന്നോട് ആലോചിക്കാതെ എന്തിനാ ആകാശം വാങ്ങിയത്? ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിന്റെ പേരിൽ ഉണ്ടാവാൻ പോകുന്നെന്ന് അറിയോ? പാടില്ലായിരുന്നു, ഒരിക്കലും നീ ആ കാശ് വാങ്ങാൻ പാടില്ലായിരുന്നു. ജോലി ചെയ്തതിന്റെ ശമ്പളമല്ലാതെ മറ്റൊരു തരത്തിലുള്ള സഹായവും ആരിൽ നിന്നും വാങ്ങരുത്. ആ കാശ് തിരിച്ചു കൊടുക്കണം. വേണ്ട, ഇപ്പൊ ആരും ഒന്നും അറിയണ്ട. Hello Pavan sir, how are you? Fine, and you? Ah, sukham. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. എഞ്ചല് പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാമെന്നാണല്ലേ? ആ ചെയ്തു, ഫോർ നെയിം സേക്ക്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ അവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പ്രോജക്ട്. എത്ര പെട്ടെന്ന് തട്ടിക്കൂട്ടിയാലും ഏഞ്ചലിനാരെയും നിരാശപ്പെടുത്തേണ്ടി വരില്ലെന്ന് എനിക്കറിയാം. മുഖസ്തുതി പറഞ്ഞതാണേലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും ഡ്രീംസ് പ്രോജക്ട് സബ്മിറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വലിയ ഹോപ്പൊന്നുമില്ല. പ്രത്യേകിച്ചും പവൻ മാധവ് അല്ലേ പ്രോജക്ട് ഹെഡ്? ഫ്ലാറ്ററിംഗ് ഏഞ്ചലിന് നന്നായി വഴങ്ങുന്നുണ്ട്. എനിവേ, താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. നമ്മൾ നമ്മുടെ ജോലി നന്നായിട്ട് ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവുന്നു തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ എന്റെ ജോലി ഭംഗിയായി ചെയ്തിട്ടുണ്ട് സാർ.
അതുകൊണ്ട് കോൺഫിഡൻസ് ലെവൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള ബുദ്ധിരാക്ഷസന്മാർക്കിടയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കണ്ടേ? ഷുവർ, അത് വേണം. രണ്ടുപേരും മത്സരിക്കുന്ന സ്ഥിതിക്ക് പരസ്പരം വിജയം ആശംസിച്ച് പിരിയാം നമുക്ക്, അല്ലേ? യെസ്, ടു ബി ഫ്രാങ്ക്, ആശംസ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്രാർത്ഥന എനിക്ക് വേണ്ടി തന്നെയായിരിക്കും. സോ വിഷ് യു ഗുഡ് ലക്ക്. സെയിം ടു ആഞ്ചൽ. എന്റെ എല്ലാ ആശംസകളും ഒപ്പം പ്രാർത്ഥനയും. ചെല്ല്, ഒടുവിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ഏഞ്ചലാന്ന് അറിയുമ്പോഴും നിന്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവണം. നീ പോയ കാര്യം എന്താ ഏഞ്ചൽ? ഓൾ സെറ്റ്, എല്ലാം നടന്നു, ഭംഗിയായി നടന്നു. പ്രപ്പോസൽ കൃത്യസമയത്ത് തന്നെ കൊടുത്തു. ഡയറക്ടർ ബോർഡ് നമ്മുടെ കമ്പനിയിൽ വളരെ ഇംപ്രസ്ഡ് ആണ് മോനെ. ഓ, അപ്പോൾ ടെസ്റ്റ് ഡീൽ നിന്റെ കമ്പനി നേടും. ഗുഡ്. യു ഫൂൾ, നീ എന്താ പറഞ്ഞേ? നിന്റെ കമ്പനിന്നോ? ഇപ്പോഴും നമ്മുടെ കമ്പനിന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല മിസ്റ്റർ നവീൻ മാധവന്, അല്ലേ? സോറി ഡിയർ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഒരു കുഴപ്പ. താനൊന്ന് ക്ഷമിക്കണം. ക്ഷമിക്കാൻ സൗകര്യമില്ല. ഇതിനുള്ള ശിക്ഷ നേരി കാണുമ്പോ തരുന്നതായിരിക്കും. ഉവ്വ്, സന്തോഷത്തോടെ ഏറ്റുവാങ്ങാം, പോരെ. ആ പിന്നെ നവീൻ, ഇന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ നിന്റെ ചേട്ടായിയുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉരസി. നീ ചേട്ടായിയെ കണ്ടോ? എന്താ സംഭവം? ഏയ്, പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഒരു അഭിമുഖ സംഭാഷണം, അതും കഷ്ടിച്ചൊരു മിനിറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങുമ്പോ നേരെ വന്നു പെട്ടത് പവൻ മാധവന്റെ മുന്നിൽ. പുള്ളിക്കാരൻ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യാൻ വന്ന വരവാ. എന്നിട്ട്? എന്നിട്ട് എന്താവാൻ, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് പിരിഞ്ഞു, അത്ര തന്നെ. നിന്റെ ചേട്ടായുടെ മുഖത്ത് എന്താ ഒരു കോൺഫിഡൻസ് മോനെ. ചെന്നപാടെ കോൺട്രാക്ടും സൈൻ ചെയ്ത് ഇങ്ങ് പോരുന്ന മട്ട. പക്ഷെ എന്ത് ചെയ്യാം, ഏഞ്ചലിനോട് മുട്ടി തോൽക്കാനാണല്ലോ ചക്കരെ ആ പാവത്തിന്റെ വിധി. കോൺട്രാക്ട് നമുക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പാണല്ലോ ഏഞ്ചൽ. ചേട്ടായി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. ബി കൂൾ മാൻ. ഇന്ന് വൈകിട്ട് കോൺട്രാക്ട് ആരാ നേടുന്നറിയാം. പവൻ മാധവന്റെ ചെലവിൽ ഡ്രീംസിന് ഏഞ്ചലിന്റെ വക ഒരു ഇരുട്ടടി. നിന്റെ ചേട്ടായിയുടെ അച്ഛ അമ്മിയ മോന്ത നേരിട്ട് കാണാൻ പറ്റില്ലല്ലോന്ന എന്റെ സങ്കടം. അപ്പോ എന്റെ ചെറുക്കൻ ഹാപ്പി ആയിട്ടിരിക്കെ വൈകിട്ട് കോൺട്രാക്ട് നേടിയ സന്തോഷം ഒന്ന് ചാടിച്ചു പൊളിക്കണ്ടേ നമുക്ക്? നീ നേരത്തെ ഇങ്ങ് വന്നേക്കണം. ഓക്കേ ഡിയർ, ബൈ. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, ആകെ മൂഡ് ഓഫ് ആണല്ലോ. എന്താ പ്രശ്നം? ഏ, ഒന്നുമില്ല. ആ, തലവേദനയാണ് പ്രശ്നമെങ്കിൽ ടാബ്ലറ്റ് തരട്ടെ, എന്റെ കയ്യിലുണ്ട്. നല്ലൊരു കോഫിയും കൂടി, അവനെ ഒരു പിടിപിടിച്ച ഏത് കൊമ്പത്തെ തലവേദനയാണെങ്കിലും മൂടിപ്പോ. എടുക്കട്ടെ. ഇപ്പൊ വേണ്ട ചേട്ടാ, വേണമെങ്കിൽ ഞാൻ പറയാം. ക്ഷമാ മാഡത്തിന്റെ കാര്യമാ, തന്റെ ഈ തലവേദനയ്ക്ക് കാരണമെന്ന് എനിക്കറിയാം. അതെ, ഒരു സംഭവമുണ്ട്. ക്ഷമാ മാഡത്തിനെതിരെ വീണ്ടും എന്തൊക്കെയോ പാര പോയിട്ടുണ്ട് പവൻ സാറിന്റെ അടുത്ത്. ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞതാ. എന്ത് പാര ജഗു ചേട്ടാ? എന്ത് പാര, അത് ആര് സ്പോൺസർ ചെയ്യുന്നൊക്കെ ഉള്ള അന്വേഷണത്തിലാ ഞാൻ. എന്തേലും തുമ്പ് കിട്ടിയാ ഞാൻ അറിയിക്കാം. ഇനി ചിലപ്പോ പവൻ സാർ അതുകൊണ്ടായിരിക്കോ ചേച്ചിയുടെ കരത്തില് പെട്ടെന്ന് തീരുമാനം മാറ്റിയത്. ആ, അത് ചിലപ്പോ അങ്ങനെ ആവാ. പക്ഷെ പവൻ സാറിന്റെ അടുത്ത് ഒരുമാതിരിപ്പെട്ട പാരകളൊന്നും ഏക്കാത്തതാ. താ ഒരു കാര്യം ചെയ്യും, ഇന്ന് പവൻ സാറ് വരുമ്പോ തരവും തഞ്ചവും നോക്കി ക്ഷമാ മാഡത്തിന്റെ കാര്യം ഒന്ന് പ്രസന്റ് ചെയ്യും. നല്ല മൂഡിലാണെന്നുണ്ടെങ്കിൽ സാറ് ചിലപ്പോ ക്ഷമാ മാഡത്തിനോട് വന്നോളാൻ പറയും, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് വരണ്ടെന്നുള്ള കാരണമെങ്കിലും അറിയാലോ. സാറ് വരുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഓ, ഭാഗ്യം, സാറ് നല്ല മൂഡിലാണെന്ന് തോന്നെ. കുട്ടി ചെല്ല്, ഒരു അവസരം കിട്ടിയ ക്ഷമാ മാഡത്തിന്റെ കാര്യം ഒന്ന് എടുത്തിരുന്നു. ഇനി ആലോചിച്ച് സമയം കളയാതെ ഒന്ന് വേഗം ചെല്ലു കുട്ടി, പോയിട്ട് വാ. പാവം കുട്ടി. ഇത് നവമി ഏൽപ്പിക്കണം.
ഞാൻ ചില ക്ലാരിഫിക്കേഷൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് ഫിനാൻസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ മതിയെന്ന് പറയണം. ശരി സർ. എക്സ്ക്യൂസ് മീ. യെസ് സർ. വാട്ട് ഹാപ്പൻഡ്? എന്താ ഭയങ്കര ഗ്ലൂമി ആയിരിക്കുന്നു? എനി പ്രോബ്ലം? നത്തിങ് സർ. ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. എനിക്ക് മൈൻഡ് റീഡിംഗ് അറിയാമെന്നുള്ള കാര്യം താൻ മറന്നോ. എന്തൊക്കെയോ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് എനിക്ക്. ശരിയല്ലേ? എന്തു പറ്റി? തന്റെ ബോയ് ഫ്രണ്ടായിട്ട് പണിയോ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചോടോ? അങ്ങനൊന്നുമില്ല. പിന്നെന്താ തന്റെ പ്രോബ്ലം? പറയടു. അതോ ഞാനായിട്ട് തന്നെ ഈ മനസ്സിൽ നിന്ന് വലിച്ചു പുറത്തിടണോ? അങ്ങനെ ചെയ്താൽ അത് അവധാവും കേട്ടോ. യഥാർത്ഥ പ്രശ്നത്തിന്റെ കൂട്ടത്തെ ഞാൻ അറിയാൻ പാടില്ലാത്ത വല്ല രഹസ്യങ്ങളും കൂടി ഇങ്ങനെ പോന്നാലോ? അതുകൊണ്ട് സ്വയം പറയുന്ന കേൾക്ക് നല്ലത്. സർ, അത് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ടാ സർ. വീട്ടിലെന്താ പ്രശ്നം? ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ചേച്ചി ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല സർ. ചേച്ചി മാത്രല്ല, ആ പ്രശ്നം വീട്ടിലെ എല്ലാരെയും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് സർ. ജോലി നഷ്ടപ്പെടുന്നതിനേക്കാൾ ചെയ്യാത്ത തെറ്റിന് ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നതിലെ സങ്കടാ ചേച്ചിക്ക്. ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല സർ, അതെനിക്ക് ഉറപ്പാ. ആ ഉറപ്പ് തനിക്ക് മാത്രം പോരല്ലോ കുട്ടി. ഇവിടെ നടന്ന സ്പൈ വർക്കിൽ ക്ഷമയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് തെളിവ് സഹിതം മാനേജ്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ലാപ്ടോപ്പിലൂടെ സെൻഡ് ചെയ്ത ഫയലിന്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാതെയും ചില സോളിഡ് പ്രൂഫുകൾ ക്ഷമയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി തെളിവുകളെല്ലാം ബോധപൂർവം ക്ഷമയ്ക്കെതിരാക്കി മറ്റാരെങ്കിലും ആണോ ഇതിന് പിന്നിൽ കളിക്കുന്നതെന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ. പക്ഷേ അതിന്റെ ഫലം അറിയാൻ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ക്ഷമയുടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞത്. എന്റെ അന്വേഷണത്തിൽ ക്ഷമ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ നോ ഡൗട്ട് തന്റെ ചേച്ചി ഈ കമ്പനിയിൽ തിരിച്ചെത്തിയിരിക്കും. ഇതുകൊണ്ട് അവർക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കമ്പനി കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും. സോ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ക്ഷമയോട് ക്ഷമാപൂർവം കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാൻ പറയൂ. ഓക്കെ, ദയവയ്ക്കോളൂ. ചേച്ചിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ വന്നതാ. കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നാലും ഞാൻ ആ കുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ഏത് കുട്ടി? ഈ പോയ കുട്ടിയോ അതോ അവളുടെ ചേച്ചി കുട്ടിയോ? ചേച്ചിയുടെ കാര്യം തന്നെ. നവീൻ, നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ ക്ഷമയ്ക്ക് അനുകൂലമായിട്ടുള്ളതല്ല. ഞാൻ അറിഞ്ഞു ചേട്ടെ, ഏഞ്ചലുമായിട്ടുള്ള പിക്ക് ഞാനും കണ്ടു. ഇപ്പൊ നമുക്ക് ഉറപ്പായില്ലേ ഇവിടുത്തെ സ്പൈ വർക്കിന് പിന്നിൽ ക്ഷമ തന്നെ ആയിരുന്നു എന്ന്? പക്ഷേ ആ കുട്ടി ഇന്നസെന്റ് ആണെന്ന് തുടക്കത്തിൽ നീയും നല്ല സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്നു അല്ലേ ബ്രോ? അത് പിന്നെ അതിന്റെ പെർഫോമൻസ് ഉണ്ടാ ആരായാലും വിശ്വസിച്ചു പോകൂലേട്ടായി. ഓ, എന്തായിരുന്നു അഭിനയം! ഷീസ് പക്ക ചീറ്റർ. ഇനി ഒന്നും നോക്കാനില്ലേട്ടായി, എത്രയും പെട്ടെന്ന് ആ കുട്ടി നമ്മുടെ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. അത് വേണം. കമ്പനി വിട്ടുകൊടുക്കാൻ നോക്കുന്നവർക്ക് ഈ ശിക്ഷ ഒരു പാഠമായിരിക്കണം. ആ അതെ, ഇനി ആരും ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ ധൈര്യപ്പെടരുത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. ആദ്യം ജെ എൻ സിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്ത പ്രോജക്ടിന്റെ റിസൾട്ട് എന്നാവും നോക്കട്ടെ. അത് നമുക്ക് തന്നെ കിട്ടും ചേട്ടായി. ചേട്ടായില്ലേ നമ്മുടെ ടീമിന്റെ ലീഡർ. ഐ ആം കോൺഫിഡന്റ്. ചുമ്മാ അതിനെ കുറിച്ച് ആലോചിച്ച് ചേട്ടായി ടെൻഷൻ ആവണ്ട. താങ്ക് യു മൈ ബ്രോ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ത്തിക്കകം റിസൾട്ട് അറിയിക്കാന്നല്ലേ അവര് പറഞ്ഞത്? മണി നാലാകാറായല്ലോ, ഇതുവരെ വിളിയൊന്നും വന്നില്ലല്ലോ നോമി. ഇനി ആ ഡീല് നമ്മുടെ കയ്യിൽ സ്ലിപ്പ് ആയതാണോ? ഓ, നാക്കെടുത്ത് വളയ്ക്കാതെ സാറാ മാഡം, നമുക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കിയാലോ? ഏയ്, അത് വേണ്ട ജഗ്ഗു. അങ്ങോട്ട് വിളിച്ചു നോക്കുന്നത് നമ്മുടെ കമ്പനിക്ക് തന്നെ മോശം. വരട്ടെ, 4 o'clock വരെ സമയമുണ്ടല്ലോ. അതിനകം വിളി വന്നില്ലെങ്കിൽ. ഹലോ, യെസ്, നൗമിയാണ്.
താങ്ക് യു മാഡം. ഷോ താങ്ക് യു. എന്തേ മാഡം, കോൺട്രാക്ട് നമുക്കല്ലേ? എന്താ അവര് പറഞ്ഞത്? We won the deal. Yes. Yes. Congrats. Thanks. Congrats. Deya, നമ്മൾ ജയിച്ചു. ജെഎൽസിയുടെ കോൺട്രാക്ട് നമുക്ക് തന്നെ. പൊളിച്ചു മകളെ, പൊളിച്ചു. Congrats പ്രവീണ for your wonderful story. Thank you Deya. അപ്പോ ഞാൻ എല്ലാവർക്കും പോയി സ്വീറ്റ് വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ഈശ്വരാ, നവീൻ സാർ പറഞ്ഞതുപോലെ ഓരോ ഡീലും വിജയിപ്പിച്ച് കമ്പനിയെ ഹൈജാക്ക് ചെയ്യാനാണോ പവൻ സാറിന്റെ ഉദ്ദേശം? ഹലോ ഏഞ്ചൽ. കൺഗ്രാജുലേഷൻസ്. സന്തോഷ വാർത്ത അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ജയൻസിയുടെ കരാർ ഡ്രീംസിനാ കിട്ടിയതെന്ന് ഞാനിപ്പോഴാ അറിഞ്ഞത്. ഒരുപാട് സന്തോഷം. മാനേജിംഗ് ഡയറക്ടറെ നേരിട്ടൊന്ന് വിളിച്ച് അഭിനന്ദിക്കാന്ന് കരുതി. ഏഞ്ചൽ, ശരിക്കും എന്താ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേണ്ട നബീൻ, കൂടുതൽ അഭിനയിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. എതിർഭാഗത്ത് നിന്റെ ചേട്ടായിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇതുപോലൊരു കെണി ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷേ നീയും ആ കൂട്ടത്തിലുണ്ടാവുന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഏഞ്ചൽ, എന്നൊന്ന് വിശ്വസിക്ക്, എനിക്കൊന്നും അറിയില്ല. എന്താ ശരിക്കും സംഭവിച്ചത്? ചോദ്യം ആത്മാർത്ഥമാണെങ്കിൽ പറയാം. പവൻ മാധവ് ഇന്നിവിടെ സബ്മിറ്റ് ചെയ്ത പ്രപ്പോസലിന്റെ സ്റ്റോറി നീ എനിക്ക് അയച്ചു തന്നതായിരുന്നില്ല. അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു സ്റ്റോറി ബോർഡാ അയാൾ പ്രസന്റ് ചെയ്തത്. ഈ കളി നീയും കൂടി അറിഞ്ഞിട്ടാണോ അതോ? നോ ഏഞ്ചൽ, നെവർ. നീ ഇത് പറയുമ്പോഴാ ഞാനും അറിയുന്നത്. എങ്കിൽ ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. പവൻ മാത്രമാണോ ഈ കളിക്ക് പിന്നിൽ, അതോ ദയക്കും ഇതിൽ പങ്കുണ്ടെന്നാണോ കരുതേണ്ടത്? എന്തായാലും ഏഞ്ചൽ മറിയയ്ക്ക് ഇതൊരു തോൽവിയായി. സാരമില്ല, ഇനി ഇത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കാം. പിന്നെ എങ്ങനെ? ഹൗ ഇറ്റ് ഹാപ്പൻഡ്? അതാണ് എനിക്ക് അറിയേണ്ടത്. കം ഓൺ, ആൻസർ മീ ദയാ. സർ പ്ലീസ് ബിലീവ് മീ, എനിക്കൊന്നും അറിയില്ല. പവൻ സാറ് ഫിക്സ് ചെയ്ത സ്റ്റോറി തന്നെയാ ഞാൻ കോപ്പി ചെയ്ത് സാറിന് തന്നത്. ഐ ആം ഷുവർ. പിന്നെ എന്തുകൊണ്ട് ആ സ്റ്റോറി ജെയൻസിയുടെ ടേബിളിൽ എത്തിയില്ല? പകരം മറ്റൊരു സ്റ്റോറി. ആ സ്റ്റോറിയെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എന്താ, ഞാൻ ഇതൊക്കെ വിശ്വസിക്കണോ? സർ പ്ലീസ്, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാൻ പവൻ സാറിനൊപ്പം പോകുമ്പോഴും ആ സ്റ്റോറി ബേസ് ചെയ്തുള്ള ഫയലായിരുന്നു പവൻ സാറിന്റെ കയ്യില്. പിന്നെന്താ സംഭവിച്ചെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. ഇനി സാറിന് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെങ്കിലോ? സാറിനോട് ആരാ ഇത് പറഞ്ഞത്? നോ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണ്. നിങ്ങളെക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാ എനിക്ക് ആ ഇൻഫർമേഷൻ തന്നത്. ആ സാറും ദേ ഇവിടെ നിൽക്കുകയായിരുന്നോ? ഞാൻ ക്യാബിൽ നോക്കിയായിരുന്നു. ഇതാ കഴിക്കേ. ഇപ്പൊ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. മെയിൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാ ബഡോ പാർട്ടി എന്നാ പവൻ സാറ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ആ പറയാൻ മറന്നു. ദേ പവൻ സാർ അന്വേഷിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് ടീമിന്റെ മീറ്റിംഗ് വെച്ചേക്കാ ഉച്ചയ്ക്ക് ശേഷം. പെട്ടെന്ന് വരുമല്ലേ? പോയി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അവിടെ എന്ത് നടക്കുന്നു എനിക്കറിയണം. ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് കേട്ടല്ലോ.